നിങ്ങൾ വാഹനം ഓടിക്കുന്ന ഒരാളാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായി കണ്ടിരിക്കണം നമസ്കാരം ഞാൻ ഗോപികൃഷ്ണൻ വാഹനം ഓടിക്കുമ്പോൾ ഇരിക്കേണ്ട രീതി അല്ലെങ്കിൽ സിറ്റിംഗ് പോസ്റ്റർ അതൊരു പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വാഹനം ഓടിക്കുമ്പോൾ ഇരിക്കേണ്ട രീതിയിലല്ല ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നട്ടലിന് സാരമായ പരിക്കുകൾ ഉണ്ടാക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത് വാഹനം ഓടിക്കുമ്പോൾ ശരിയായ രീതിയിൽ അല്ലാതെ ഇരിക്കുന്നവർക്ക് ധാരാളം വേദന അനുഭവപ്പെടുന്നുണ്ട് അതായത് കഴുത്തിനും നട്ടലിനും ഷോൾഡറുകൾക്ക് കാൽമുട്ടുകൾക്ക് ഇങ്ങനെ വേദന അനുഭവപ്പെടാറുണ്ട് എന്ന് പറഞ്ഞ് എത്നിക് ഹെൽകോട്ടിനോട് നിരവധി ചോദ്യങ്ങൾ ചോദിക്കുന്നവരും ഉണ്ട് അത്തരം ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ വേണ്ടി വാഹനം ഓടിക്കുമ്പോൾ ഇരിക്കേണ്ട രീതി എങ്ങനെയാണ് എന്ന് നമുക്ക് ഈ വീഡിയോയിൽ കൂടി കാണാം ആദ്യമായി പറയാനുള്ളത് വാഹനത്തിൽ ഇരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ബാക്ക് പോക്കറ്റിലാണ് നിങ്ങളുടെ വാലറ്റ് സൂക്ഷിക്കുന്നത് അത് ഉപേക്ഷിക്കുക അതായത് വാലറ്റ് ഉപേക്ഷിക്കാനല്ല പറയുന്നത് വാഹനം ഓടിക്കുന്ന സമയത്ത് അഥവാ നിങ്ങളുടെ ബാക്ക് പോക്കറ്റിൽ വാലറ്റ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും പ്ലേസ് ചെയ്യുന്നത് നല്ലതായിരിക്കും വാഹനം ഓടിക്കുമ്പോൾ നിങ്ങളുടെ സീറ്റിംഗ് പൊസിഷൻ അല്ലെങ്കിൽ ഇരിക്കേണ്ട രീതി മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നിങ്ങളും സ്റ്റിയറിംഗ് വീലും തമ്മിലുള്ള അകലം രണ്ട് നിങ്ങളുടെ സീറ്റും നിങ്ങളുടെ കൺട്രോൾ പെഡലുകളും തമ്മിലുള്ള അകലം മൂന്ന് നിങ്ങളുടെ ഈ ബാക്ക് റെസ്റ്റ് ഈ ബാക്ക് റെസ്റ്റ് ഏത് പൊസിഷനിലാണ് ഇരിക്കേണ്ടത് ഇത്തരം മൂന്ന് കാര്യങ്ങളാണ് വളരെയധികം പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളും സ്റ്റിയറിംഗ് വീലും തമ്മിലുള്ള ഡിസ്റ്റൻസാണ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചിലർ വളരെയധികം അതായത് ഇത്ര സീറ്റ് ബാക്കിലോട്ടിട്ട് ഇങ്ങനെ വണ്ടി ഓടിക്കുന്നവർ കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇത് സീറ്റ് ഒത്തിരി മുമ്പിലോട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് വണ്ടി ഓടിക്കുന്നവരും ഉണ്ട് ഈ രണ്ട് ാരെയും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ശരിക്കും ഇത് വളരെയധികം അപകടം ഉണ്ടാക്കുന്ന കാര്യമാണ് ഒന്ന് ആരോഗ്യപരമായി ചിന്തിക്കുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകൾ ഇങ്ങനെ ഇരിക്കുന്ന കൈകൾ നിങ്ങളുടെ രണ്ട് ഷോൾഡറിനും വേദന ഉണ്ടാക്കുന്നവയാണ് നിങ്ങളുടെ നട്ടലിന് അത് പ്രശ്നമുണ്ടാക്കും രണ്ടാമത്തെ കാര്യം സേഫ്റ്റിപരമായിട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൺട്രോൾ പെടലുകളിൽ നിന്ന് ഡിസ്റ്റൻസ് കൂടുന്നതോറും ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതിനൊക്കെ കുറച്ച് സാധാരണ രീതിയിൽ നിന്നുള്ള ബുദ്ധി ണ്ടാകും കാല് എത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും അത് നിങ്ങളുടെ സേഫ്റ്റിക്ക് പ്രോബ്ലം വരുത്തുന്നവയാണ് അതുകൊണ്ട് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഈ സീറ്റിംഗ് അറേഞ്ച്മെന്റ് അതായത് കൈകൾ എത്ര ദൂരത്തിലാണ് ഇരിക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ സ്റ്റിയറിംഗിൽ പിടിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ വാഹനത്തിൽ കയറി ഇരുന്ന് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കൈ ഈ റിസ്റ്റ് എപ്പോഴും ഈ സ്റ്റിയറിംഗിന്റെ മേളിൽ വരത്തക്ക രീതിയിൽ ആയിരിക്കണം ഇങ്ങനെ റിസ്റ്റ് ഈ ഒരു പ്ലേസ്മെന്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നിങ്ങളുടെ സ്റ്റിയറിംഗ് വെയിലിൽ ഈ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഈ ഒരു ഗ്രിപ്പിംഗ് നിങ്ങളുടെ കൈയുടെ ആംഗിൾ ശ്രദ്ധിക്കുക ഈ ഒരു ലെവൽ നിങ്ങളുടെ ഷോൾഡറിന് വളരെയധികം ഒരു റിലാക്സേഷൻ ഉണ്ടാക്കുന്ന ഒരു പൊസിഷനാണ് ഈ ഒരു ഗ്രിപ്പിംഗ് ഒന്ന് നിങ്ങൾക്ക് വാഹനം വളരെ സ്മൂത്തായിട്ട് തിരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലായിരിക്കും അതുകൊണ്ട് ഈ ഒരു ഗ്രിപ്പിംഗ് ആയിരിക്കണം അല്ലെങ്കിൽ കൈയുടെ ആംഗിൾ ഈ ഒരു രീതിയിലായിരിക്കണം എപ്പോഴും നിങ്ങളുടെ സീറ്റും സ്റ്റിയറിംഗ് വീലും തമ്മിലുള്ള അകലത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടാമത് സ്റ്റിയറിങ്ങിൽ കൈ വയ്ക്കുന്ന രീതി അതിന് രണ്ട് രീതികൾ പറയുന്നുണ്ട് കോമണായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഒന്ന് ടെൻ ടെൺ അതായത് പത്ത് പത്ത് ക്ലോക്കിലെ പൊസിഷൻ ഉണ്ടല്ലോ ആ ഒരു പൊസിഷനും രണ്ട് മൂന്ന് ഒൻപത് അതായത് ക്ലോക്കിലെ മൂന്ന് മണി എന്നുള്ളതും ക്ലോക്കിലെ ഒമ്പത് മണി എന്നുള്ളതും ഈ രണ്ട് പൊസിഷനുകൾ ആണ് ഏറ്റവും കൂടുതൽ കംഫർട്ടബിളായിട്ട് സ്റ്റിയറിംഗിൽ കൺട്രോൾ കിട്ടാൻ സഹായിക്കുന്നത് അതിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് മൂന്ന് ഒൻപത് തന്നെയാണ് അതായത് മിക്കവാറും ഇപ്പോഴത്തെ വാഹനങ്ങളിൽ ഈ കൺട്രോൾസ് എല്ലാം സ്റ്റിയറിംഗിൽ ഉണ്ടാവും അവ വളരെ കൃത്യമായിട്ട് കൈ അനക്കാതെ തന്നെ ചെയ്യാൻ പറ്റുന്നത് മൂന്ന് ഒൻപത് പൊസിഷനിലാണ് ടെൻ ടെൺ പൊസിഷനും നല്ലത് തന്നെയാണ് പക്ഷേ പിന്നീട് കൈ കുറച്ച് ഇങ്ങോട്ട് ൊണ്ടുവരും അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് മൂന്ന് ഒൻപത് എന്ന് പറയുന്ന പൊസിഷനാണ് ആ ഒരു പൊസിഷനിൽ നിങ്ങളുടെ കൈ വളരെ ഭദ്രമായിട്ടും വളരെ ഈസി ആയിട്ടും സ്റ്റിയറിംഗ് തിരിക്കാൻ സാധിക്കുന്നതാണ് ഇനി അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് സീറ്റും പെഡലുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സീറ്റ് ഒരുപാട് പുറകിലോട്ട് ഇട്ട് യാത്ര ചെയ്യുന്നവരുണ്ട് സീറ്റ് മുൻ വളരെ മുൻപിലോട്ട് അഡ്വാൻസ്ഡ് ആയിട്ടിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരുമുണ്ട് ഇതിനകത്ത് ഉണ്ടാകുന്ന പ്രശ്നം മുട്ടിനുള്ള വേദനയും നട്ടലിനുള്ള വേദനയും തന്നെയാണ് പ്രധാനം അപ്പം അതിനകത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ കാല് കൃത്യമായി പെടലുകളിൽ എത്തത്തക്ക രീതിയിലായിരിക്കണം സീറ്റ് അറേഞ്ച് ചെയ്യേണ്ടത് ഒന്ന് ഈ മുട്ട് മടങ്ങുന്ന ഒരു രീതി മുട്ട് ബെൻഡിങ് രീതി അത് സീറ്റിൽ തൊട കൃത്യമായിട്ട് ടച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയായിരിക്കണം അറേഞ്ച് ചെയ്യേണ്ടത് ചിലർ അറേഞ്ച് ചെയ്യുന്നത് സീറ്റ് ബാക്കിലോട്ടിരിക്കുമ്പം തൊട കൃത്യമായിട്ട് സീറ്റിൽ അമർന്നു തന്നെ ഇരിക്കും പക്ഷേ അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് അതായത് പെഡലിലോട്ടുള്ള ഡിസ്റ്റൻസും ആ ഒരു അകലവും കൂടുതൽ ആയാസം ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ഈ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ സീറ്റ് അറേഞ്ച് ചെയ്യേണ്ടത് പിന്നീട് ശ്രദ്ധിക്കാനുള്ള കാര്യം കാലും സീറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് അതായത് കാലിങ്ങനെ മടങ്ങി ഇരിക്കുമ്പോൾ കാലും സീറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് മാക്സിമം രണ്ട് ഇഞ്ചിനുള്ളിൽ ആയിരിക്കണം രണ്ട് ഇഞ്ചിന് അധികവും പാടില്ല രണ്ട് ഇഞ്ചിന് അകത്തും ആകാൻ പാടില്ല ഈ രണ്ട് ഇഞ്ചിനുള്ളിലായിരിക്കണം നിങ്ങളുടെ സീറ്റും കാലും തമ്മിലുള്ള അകലം ഇതൊരു ബെസ്റ്റ് പൊസിഷനാണ് അല്ലെങ്കിൽ കംഫർട്ടബിൾ പൊസിഷനാണ് എന്ന് തന്നെ പറയാം ഇന്ന് സാധാരണ നിലവിൽ ഒരുപാട് വാഹനങ്ങളിലെ ഫെസിലിറ്റീസ് കൂടുതലാണ് നോർമലി കിട്ടുന്ന വാഹനങ്ങളിലെല്ലാം ഈ സീറ്റ് ഫ്രണ്ടിലോട്ടും ബാക്ക് റെസ്റ്റ് ക്ലൈൻ ചെയ്യാനുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമേ കാണത്തുള്ളൂ ഹൈ എൻഡ് വണ്ടികൾക്കെല്ലാം സീറ്റിന്റെ ഹൈറ്റ് കൂട്ടാനും ഉള്ള ഒരു മാർഗം ഉണ്ടാകും അപ്പം അത്തരം വാഹനങ്ങൾ എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് മറ്റത് സാധാരണ വാഹനങ്ങളിൽ സീറ്റ് ഫ്രണ്ടിലോട്ടും മുമ്പിലോട്ടും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക ഈ ഒരു പൊസിഷനിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത് നിങ്ങളുടെ ബാക്ക് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട രീതി സാധാരണ ചിലർ ഇത്ര ഇങ്ങനെ ഇട്ട് യാത്ര ചെയ്യുന്നവരുണ്ട് അതായത് ഇങ്ങനെ ആയിരിക്കണം വണ്ടിയിൽ ഇരിക്കുന്നത് ചിലർ വളരെയധികം ബാക്കിലോട്ട് ആക്കിയിട്ട് ഇങ്ങനെ ഇരുന്ന് വണ്ടി ഓടിക്കുന്നവരും ഉണ്ട് ഇതെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവയാണ് നിങ്ങളുടെ ഷോൾഡറിനും നിങ്ങളുടെ നട്ടലിനും ഒക്കെ വേദന ഉണ്ടാക്കുന്നവാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ബാക്ക് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഹൺഡ്രഡ് ഡിഗ്രി ആംഗിൾ അല്ലെങ്കിൽ ഹൺഡ്രഡ് ആൻഡ് ടെൻ ഡിഗ്രി ആംഗിൾ കാറിൻ്റെ സീറ്റിൻ്റെ നടുഭാഗത്ത് ഇവിടെ ഒരു ചെറിയൊരു ബഡ്ജ് ഉണ്ട് ആ നട്ടൽ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ ഒരു പൊസിഷനിങ്ങിന് വേണ്ടിയിട്ടാണ് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു ഹൺഡ്രഡ് ഡിഗ്രി ആംഗിൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പൊസിഷൻ വെർട്ടിക്കൽ ഡിഗ്രിയിൽ തന്നെ ആയിരിക്കും അത് ഏറ്റവും കൂടുതൽ കംഫർട്ടബിലിറ്റി ഉണ്ടാക്കുന്ന ഒരു പൊസിഷനാണ് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അടുത്ത ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഹെഡ് റെസ്റ്റ് എന്ന് പറയുന്നത് അത് ഓരോ വാഹനത്തിനും ഓരോ രീതിയിലായിരിക്കും മുകളിലോട്ടും താഴോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുമുണ്ട് എങ്ങനെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ തലയുടെ ഈ ഭാഗം ഹെഡ് റെസ്റ്റിൽ കൃത്യമായി വരത്തക്ക രീതിയിൽ വേണം അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ സൂചിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു കാണുക വീഡിയോ ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലായ്പ്പോഴും യൂട്യൂബ് ചാനൽ Ethnic Health Code Forward to Good Health